ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രേഷിതത്വം പൗരോഹിത്യ ജീവിതത്തിലൂടെ എന്ന നമ്മുടെ 12-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? അതായത്, ഈശോയുടെ കുരിശിലെ ബലിയർപ്പണം ഏക ബലിയർപ്പണമായിരുന്നു. ഈശോയുടെ ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണവും പ്രേഷിത ദൗത്യം അതുതന്നെയായിരുന്നു, അല്ലേ? അതുപോലെ പൗരോഹിത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രേഷിത ദൗത്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചു, സ്വന്തം ജീവിതം ബലിയായി അർപ്പിക്കുക എന്നുള്ളതാണ്, അല്ലേ? വീണ്ടും നമ്മൾ കണ്ടു പൗരോഹിത്യത്തിൻ്റെ സ്ഥാനം എന്താണ്, ധർമ്മങ്ങൾ എന്താണ്. അതായത്, പ്രധാനമായിട്ടും മൂന്ന് ധർമ്മങ്ങളാണ് പുരോഹിതർക്ക് നിർവഹിക്കാനുള്ളത്. അതിലൂടെ തിരുസഭയെ പടുത്തുയർത്താനുള്ളത് ഏതൊക്കെയാണ് മൂന്ന് ധർമ്മങ്ങൾ? നമ്മൾ പഠിച്ചു, പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക. ഇനി നമ്മൾ ഇന്ന് നമ്മളുടെ അധ്യായത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ഈ മൂന്ന് ദൗത്യങ്ങൾ കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ പഠിക്കുകയാണ്. ഏതൊക്കെയാണ്? പ്രബോധന ശുശ്രൂഷ, ബലിയർപ്പണ ശുശ്രൂഷ, അജപാലന ശുശ്രൂഷ. ഈ മൂന്ന് ദൗത്യങ്ങളാണ് നമ്മളിന്ന് നമ്മുടെ ക്ലാസ്സിൽ കാണുന്നത്. ആദ്യത്തെ ദൗത്യം നമുക്ക് നോക്കാം. ഏതാണ്? പ്രബോധന ശുശ്രൂഷ എന്നുള്ള ദൗത്യം. എങ്ങനെയാണ് പുരോഹിതൻ പ്രബോധന ശുശ്രൂഷ നിർവഹിക്കുക? നമുക്കറിയാം, പുരോഹിതൻ്റെ അടിസ്ഥാന ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണമാണ്. ഈശോ തൻ്റെ ഉത്ഥാന ശേഷം ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുന്ന ദൗത്യം എന്താണെന്നറിയാമോ? സുവിശേഷം പ്രഘോഷിക്കുക, അതിലൂടെ തിരുസഭയെ രൂപപ്പെടുത്തുക എന്നുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഈശോ തൻ്റെ ശിഷ്യരെ ഈ ദൗത്യം ഭരമേൽപ്പിക്കുന്ന വളരെ സുപരിചിതമായൊരു തിരുവചനമുണ്ട്. ഏതാണെന്നറിയാമോ? നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ സ്ലീഹന്മാർ ഡീക്കന്മാരെ നിയോഗിച്ചിരുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അതായത്, സ്ലീഹന്മാരുടെ അടിസ്ഥാന ദൗത്യം എന്താണ്? വചനം പ്രഘോഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റു കാര്യങ്ങളിൽ തങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് സ്ലീഹന്മാർ ഡീക്കന്മാരെ നിയോഗിച്ചിരുന്നത്. അതായത്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക, അങ്ങനെയുള്ള ചുമതലകളെല്ലാം ഡീക്കന്മാർക്കായിരുന്നു. ഇവിടെ അപ്പസ്തോലന്മാർ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? പൗരോഹിത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന ദൗത്യം വചനപ്രഘോഷണമാണ് എന്ന്. വീണ്ടും അപ്പസ്തോലന്മാർ ചെയ്തിരുന്ന മറ്റൊരു ദൗത്യമാണ് തെറ്റുതിരുത്തുക എന്നുള്ളത്. അതായത്, നമ്മളുടെ വികാരിയച്ഛന്മാരൊക്കെ നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മെ തിരുത്താറുണ്ട്, അല്ലേ? അതായത്, പുരോഹിതരുടെ ഒരു ദൗത്യമാണ് എന്ത്? തെറ്റുതിരുത്തുക എന്നുള്ളത്. നമുക്കറിയാം, 2-ാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ പഠിപ്പിക്കുന്നതും സുവിശേഷ പ്രഘോഷണം എന്ന അപ്പസ്തോലിക പ്രബോധനമനുസരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതും വൈദികൻ്റെ അടിസ്ഥാന ദൗത്യത്തെപ്പറ്റി എന്താണ്? ദൈവത്തിൻ്റെ സുവിശേഷം എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ 2-ാമത്തെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ഏതാണ്? വിശുദ്ധീകരണ ശുശ്രൂഷ എന്നുള്ള ദൗത്യം. എങ്ങനെയാണ് പുരോഹിതൻ വിശുദ്ധീകരണ ശുശ്രൂഷ നിർവഹിക്കുന്നത്? ദൈവജനത്തെ വിശുദ്ധീകരിക്കുക എന്നുള്ള ദൗത്യം പുരോഹിതർക്കുണ്ട്. എങ്ങനെയാണ് പുരോഹിതൻ ദൈവജനത്തെ വിശുദ്ധീകരിക്കുന്നത്? പ്രധാനമായിട്ടും കൂദാശകളുടെ പരികർമ്മത്തിലൂടെയും, അതായത് ബലിയർപ്പണത്തിലൂടെയും വചനപ്രഘോഷണത്തിലൂടെയുമാണ് പുരോഹിതൻ ദൈവജനത്തെ വിശുദ്ധീകരിക്കുക. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പാപപരിഹാരാർത്ഥം ബലികളും കാഴ്ചകളും സമർപ്പിക്കാൻ മനുഷ്യരിൽ നിന്നും മനുഷ്യർക്കു വേണ്ടി തിരഞ്ഞെടുത്ത ദൈവിക കാര്യങ്ങളിൽ നിയുക്തരായിരിക്കുന്നവരാണ് പുരോഹിതൻ എന്ന്. എങ്ങനെയാണ് പുരോഹിതൻ ബലിയർപ്പണ ശുശ്രൂഷ നിർവഹിക്കുന്നതെന്നറിയാമോ? അതായത്, നിങ്ങൾ തിരുപ്പട്ട ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ വൈദികർക്ക് മെത്രാൻ പൗരോഹിത്യ ശുശ്രൂഷ എന്നുള്ളൊരു ചടങ്ങ്, എന്ന ശുശ്രൂഷ നൽകുന്നൊരു ചടങ്ങുണ്ട്. അതായത്, ഈ പൗരോഹിത്യ ശുശ്രൂഷ വഴിയാണ് പുരോഹിതൻ ബലിയർപ്പണ ശുശ്രൂഷ നിർവഹിക്കുക. ഈ പൗരോഹിത്യ ശുശ്രൂഷ വഴി വിശ്വാസികളുടെ ആധ്യാത്മിക ബലികൾ ഏകമധ്യസ്ഥനായ ഈശോയുടെ ഏകബലിയോട് ചേർത്ത്
പുരോഹിതൻ പരമപിതാവായ ദൈവത്തിന് അർപ്പിക്കുന്നു. ഇനി എന്താണ് പൗരോഹിത്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം? അതായത് നമ്മൾ പഠിച്ചു ഈശോയുടെ കുരിശിലെ ബലിയർപ്പണത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? രക്തം ചൊരിഞ്ഞുകൊണ്ടുള്ള ബലിയർപ്പണമായിരുന്നു, അല്ലേ? എന്നാൽ ഇന്ന് പുരോഹിതർ അർപ്പിക്കുന്ന ബലികളുടെ പ്രത്യേകത എന്താണ്? രക്തരഹിതമാണ്, കൗദാശികമാണ്. അതായത് രക്തരഹിതവും കൗദാശികവുമായ ബലികൾ പുരോഹിതരുടെ കരങ്ങൾ വഴിയായും ദൈവജനം മുഴുവൻ്റെയും നാമത്തിലും അർപ്പിച്ചുകൊണ്ട് ഈശോയുടെ രണ്ടാമത്തെ ആഗമനം വരെ തുടരുക എന്നുള്ളതാണ് പൗരോഹിത്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നമ്മൾ പഠിച്ചു പഴയ നിയമത്തിലെ ബലികൾ വെറും അനുഷ്ഠാനപരമായ ശുശ്രൂഷകളായിരുന്നു എന്ന്. എന്നാൽ ഇന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ, ഇന്ന് പുരോഹിതർ അർപ്പിക്കുന്ന ബലികൾ, അല്ലെങ്കിൽ ഇന്ന് പുരോഹിതർ വിശുദ്ധീകരണ ശുശ്രൂഷ നിർവഹിക്കുന്നത് ഏഴ് കൂദാശകളുടെ പരികർമ്മത്തിലൂടെയും വചനപ്രഘോഷണത്തിലൂടെയുമാണ്. നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിൽ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അപ്പമുറിക്കൽ ശുശ്രൂഷയെപ്പറ്റി പഠിച്ചു, അല്ലേ? അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവർ നടത്തിയിരുന്ന ആ അപ്പമുറിക്കൽ ശുശ്രൂഷയിൽ അവർക്ക് നേതൃത്വം നൽകിയിരുന്ന ആരായിരുന്നു? അപ്പസ്തോലന്മാരായിരുന്നു, അല്ലേ? അതുപോലെ ഇന്നത്തെ നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ നമുക്ക് നേതൃത്വം നൽകുന്നത് ആരാണ്? നമ്മുടെ പുരോഹിതരാണ്. വീണ്ടും നമ്മൾ മൂന്നാമത്തെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്, പൗരോഹിത്യ ജീവിതത്തിൻ്റെ. ഏതാണ്? അജപാലന ശുശ്രൂഷ എന്നുള്ള ദൗത്യം. നമുക്കറിയാം ദൈവജനത്തെ അറിയുന്ന ഇടയനാണ് പുരോഹിതൻ, അല്ലേ? തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം പരിഗണനയും താല്പര്യവും ശ്രദ്ധയും ഉള്ളവനാകാൻ വിളിക്കപ്പെട്ടവനാണ് പുരോഹിതൻ. ഇനി ഒരു പുരോഹിതൻ്റെ അജപാലന ശുശ്രൂഷയെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഒരു പുരോഹിതൻ എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലോട് പറയുകയാണ്. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. അതായത് എല്ലാവരോടും വളരെ സൗമ്യതയോടുകൂടി വർത്തിക്കുക. വീണ്ടും ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുന്നതിലും ദൈവജനത്തിൻ്റെ വിശ്വാസ വളർച്ചയിലും അതീവ തൽപരനായിരിക്കണം പുരോഹിതൻ. കുട്ടികളുടെയും യുവതി യുവാക്കളുടെയും വിവാഹിതരുടെയും മാതാപിതാക്കളുടെയും കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധാലുക്കളായിരിക്കണം. പ്രേഷിത തീക്ഷ്ണതയുള്ളവനായിരിക്കണം വൈദികൻ. ഭവനങ്ങൾ സന്ദർശിക്കണം. രോഗികൾക്കും ആകുലർക്കും അവശർക്കും ദരിദ്രർക്കും മരണാസന്നർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. സമൂഹം മുഴുവൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യണ മനോഭാവം വൈദികർക്കുണ്ടായിരിക്കണം. പാപമോചനം നൽകാനുള്ള കടമയുണ്ട്. വീണ്ടും എല്ലാറ്റിനും ഉപരി തന്നെ സമീപിക്കുന്നവർക്ക് ഈശോയുടെ സ്നേഹ സാന്നിധ്യം അനുഭവിച്ചറിയാൻ തക്ക വിധത്തിലായിരിക്കണം പുരോഹിതൻ്റെ പ്രവർത്തന രീതി. ഇനി വളരെ ഉത്തരവാദിത്വത്തോടെ തന്നെ പൗരോഹിത്യം പൂർത്തീകരിച്ച രണ്ട് മൂന്ന് വ്യക്തികൾ നമുക്ക് പരിചയപ്പെടാം. നമുക്കൊക്കെ വളരെ സുപരിചിതനായിട്ടുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. എന്തായിരുന്നു വിശുദ്ധൻ്റെ പ്രേഷിത ദൗത്യം? അതായത് കുമ്പസാരം എന്ന കൂദാശയിലൂടെ ആഴ്സിലെ ജനങ്ങളെ വിശുദ്ധീകരണത്തിലേക്ക് നയിച്ചു എന്നുള്ളത്. മണിക്കൂറുകളോളം വിശുദ്ധൻ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ചു എന്നാണ് പറയുക. എന്തിനു വേണ്ടി? തൻ്റെ ജനത്തെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കാൻ. വീണ്ടും വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചനച്ഛൻ, അച്ഛൻ്റെ പ്രേഷിത ദൗത്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടിരുന്ന ദളിതർക്കു വേണ്ടി തൻ്റെ ജീവിതം ഉഴിഞ്ഞുവെച്ചു എന്നുള്ളതാണ്. വിശുദ്ധ ചാവറയച്ചൻ, വിശുദ്ധ ചാവറയച്ചൻ സമൂഹത്തിനും സഭയ്ക്കും വേണ്ടി ഒരുപാട് പ്രേഷിത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വിശുദ്ധനാണ്. മനുഷ്യൻ്റെ സമഗ്ര പുരോഗതിക്ക് വിദ്യാഭ്യാസം സുപ്രധാനമാണ് എന്ന് മനസ്സിലാക്കി പള്ളികൾ തോറും പള്ളിക്കൂടങ്ങൾ എന്ന ആശയം കൊണ്ടുവരികയും അത് നടപ്പിലാക്കുകയും ചെയ്തു വിശുദ്ധ ചാവറയച്ചൻ. നമ്മൾ കണ്ടു ഒരു പുരോഹിതൻ എത്രയോ മഹത്തരമായ കാര്യങ്ങളിലൂടെയാണ് തൻ്റെ പൗരോഹിത്യം പൂർത്തീകരിക്കുന്നത് എന്ന്. വീണ്ടും സുവിശേഷ പ്രഘോഷണം എന്ന അപ്പസ്തോലിക പ്രബോധനമനുസരിച്ച് പൗരോഹിത്യ ജീവിതത്തിൻ്റെ വിവിധ മാനങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ആറ് കാര്യങ്ങളാണ് അവിടെ പറയുക. നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണെന്ന്. ഒന്ന്, ദൈവവചനം ആധികാരികമായി പ്രസംഗിക്കുക. രണ്ട്, ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടുക,
അവരെ ഐക്യത്തിൽ നിലനിർത്തുക. മൂന്ന്, ദൈവജനത്തെ കൂദാശകളാൽ പരിപോഷിപ്പിക്കുക. നാല്, ദൈവജനത്തെ രക്ഷയുടെ മാർഗത്തിൽ ഉറപ്പിക്കുക. അഞ്ച്, ദൈവജനത്തിൻ്റെ വിവിധ ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിൽ അവരെ താൽപ്പര്യമുള്ളവരാക്കുക. ആറ്, ഓരോരുത്തരുടെയും ദൈവവിളിക്കനുസരിച്ച് ജീവിതം നയിക്കാൻ അവരെ സഹായിക്കുക. ഇങ്ങനെ ആറ് കാര്യങ്ങളാണ് പൗരോഹിത്യ ജീവിതത്തിൻ്റെ വിവിധ മാനങ്ങളെപ്പറ്റി സുവിശേഷ പ്രഘോഷണം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരിക. പ്രിയ കുട്ടികളെ, നമുക്കറിയാം മനുഷ്യരെല്ലാം ബലഹീനരാണ് അല്ലേ. പുരോഹിതർക്കും ബലഹീനതയുണ്ട്, പരിമിതികളുണ്ട്. എന്നാൽ ആ പരിമിതികളുണ്ട് എന്ന അവബോധത്തിൽ ദൈവസഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് പുരോഹിതൻ തൻ്റെ ദൗത്യം നിർവഹിക്കുമ്പോൾ ഏറ്റവും വലിയ സുവിശേഷവൽക്കരണമാണ് പുരോഹിതൻ ചെയ്യുന്നത് എന്നാണ് പറയുക. അപ്പോൾ പ്രിയ കുട്ടികളെ, നമ്മളിന്ന് പ്രേഷിതത്വം പൗരോഹിത്യ ജീവിതത്തിലൂടെ എന്ന ഈ 12-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പുരോഹിതൻ്റെ 3 ദൗത്യങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചു. പ്രബോധന ശുശ്രൂഷ, ബലിയർപ്പണ ശുശ്രൂഷ, അജപാലന ശുശ്രൂഷ. പ്രബോധന ശുശ്രൂഷയിൽ നമ്മൾ പഠിച്ചത് എന്താണ്? പുരോഹിതൻ്റെ അടിസ്ഥാന ദൗത്യം സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ്, തിരുസഭയെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. വീണ്ടും വിശുദ്ധീകരണ ശുശ്രൂഷയിൽ കൂദാശകളുടെ പരികർമ്മത്തിലൂടെയും വചനപ്രഘോഷണത്തിലൂടെയും പുരോഹിതൻ തൻ്റെ ജനത്തെ വിശുദ്ധീകരിക്കണം. പിന്നെ നമ്മൾ കണ്ടത് അജപാലന ശുശ്രൂഷ. അജപാലന ശുശ്രൂഷയിൽ പറയുന്നത് എന്താണ്? പുരോഹിതൻ്റെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കുക, അതുപോലെ തന്നെ അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയും പരിഗണനയും താല്പര്യമുള്ളവനായിരിക്കുക. പിന്നെ നമ്മൾ കണ്ടു രണ്ടാമത്തിക്കാൻ കൗൺസിൽ പുരോഹിതൻ്റെ അജപാലന ശുശ്രൂഷയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അല്ലേ. ഓരോ ഗണത്തിലുമുള്ളവരെ പ്രത്യേകം പരിഗണിക്കുക, അതുപോലെ തന്നെ രോഗികൾക്കും ആകുലർക്കും അശരണർക്കും മരണാസന്നർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, ഭവനങ്ങൾ സന്ദർശിക്കുക, വ്യക്തിപരമായ ബന്ധം നിലനിർത്തുക, സമൂഹം മുഴുവൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യുക, തന്നെ സമീപിക്കുന്നവർക്ക് ഈശോയുടെ സ്നേഹ സാന്നിധ്യം അനുഭവിച്ചറിയാൻ തക്ക വിധത്തിൽ വർദ്ധിക്കുക. പിന്നെ നമ്മൾ കണ്ടത് സുവിശേഷ പ്രഘോഷണം എന്ന അപ്പസ്തോലിക പ്രബോധനമനുസരിച്ച് പൗരോഹിത്യ ജീവിതത്തിൻ്റെ വിവിധ മാനങ്ങളെപ്പറ്റി നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ പ്രിയ കുട്ടികളെ, നമ്മളുടെ ഇന്നത്തെ ഈ പാഠഭാഗത്തെ ആസ്പദമാക്കി ടീച്ചർ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് തരികയാണ്. പ്രവർത്തനം ഇതാണ്. നമുക്കൊക്കെ വളരെ സുപരിചിതനായിട്ടുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധ ചാവറയച്ചൻ അല്ലേ. ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വിശുദ്ധ ചാവറയച്ചൻ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ചാവറയച്ചൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെപ്പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാനുള്ള തിരുവചനം ഈ ആഴ്ച നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏശയ്യ 54:10. തിരുവചനം ഇതാണ്: മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. ഏശയ്യ 54:10. അപ്പോൾ പ്രിയ കുട്ടികളെ, നമ്മുടെ സമൂഹങ്ങളിൽ നിന്നും ഒരുപാട് പൗരോഹിത്യ ദൈവവിളികൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.